ഐ പി എൽ പ്ലേ ഓഫ് ലൈനപ്പ് ആയി കഴിഞ്ഞു. മുംബൈ ഇന്ത്യൻസ്, ഡൽഹി ക്യാപിറ്റൽസ്, സൺറൈസേഴ്സ് ഹൈദരാബാദ്, റോയൽ ചലഞ്ചേഴ്സ് ബാംഗ്ലൂർ ടീമുകളാണ് അവസാന നാലിലേക്ക്. ടൂർണമെന്റിൽ സ്ഥിരതയാർന്ന പ്രകടനം നടത്തിയ മുംബൈ ഇന്ത്യൻസ് അർഹിച്ചതാണ് പ്ലേ ഓഫ് സ്പോട്ട്. 14 കളികളിൽ നിന്ന് 9 വിജയവും 5 തോൽവിയും അടക്കം 18 പോയിന്റ് നേടി ഒന്നാം സ്ഥാനക്കാരായാണ് മുംബൈ പ്ലേ ഓഫിലേക്ക് എത്തുന്നത്. അവസാന മത്സരത്തിൽ പ്രധാന ബോളർമാർക്ക് റെസ്റ്റ് കൊടുത്തതുകൊണ്ട് മാത്രം തോറ്റു. രോഹിത് ശർമ്മ തിരിച്ചുവന്നു എന്നത് മുംബൈയെ ഒന്നുകൂടി കരുത്തരാക്കും. ടോപ്പ് ഓർഡർ ബാറ്റിംഗ് എക്സലന്റ് ആണ്, ഒപ്പം ഫിനിഷിംഗും. ബൌളിംഗിൽ ബുംറ ഫോമിലേക്ക് വന്നു കഴിഞ്ഞു. യാദവും കിഷനും ഡിക്കോക്കും ഫോം തുടർന്നാൽ ഫൈനൽ പ്രവേശനം അത്ര പ്രശ്നമാവില്ല. രണ്ടാം സ്ഥാനക്കാരായാണ് ഡൽഹി ക്യാപിറ്റൽസ് പ്ലേ ഓഫിന് യോഗ്യത നേടിയിരിക്കുന്നത്. 14 കളികൾ പൂർത്തിയായപ്പോൾ 8 വിജയവും 6 തോൽവിയുമാണ് അവർക്ക്. ടൂർണമെന്റിന്റെ ആദ്യ പകുതിയിൽ മുംബൈയുടെ അതേ ലെവലിൽ കുതിച്ച ഡൽഹിക്ക് പക്ഷേ രണ്ടാം ഘട്ടത്തിൽ കാര്യങ്ങൾ ചെറുതായി പാളി. അവസാന 5 കളിയിൽ 4 തോൽവി. നിർണായക മത്സരത്തിൽ RCB തോൽപ്പിച്ച് ആദ്യഘട്ടത്തിലെ വിജയങ്ങളുടെ സഹായത്തോടെ രണ്ടാം സ്ഥാനക്കാരായി പ്ലേ ഓഫിലേക്ക്. ബൌളിംഗിൽ നോക്കിയ റവാഡ എന്നിവരാണ് മുന്നിൽ. ബാറ്റിംഗിൽ അയ്യരും ധവാനും ഫോമിലാണ്. പൃഥ്വിഷായും ഋഷഭ് പന്തും പ്ലേ ഓഫിൽ തിളങ്ങേണ്ടത് ഡൽഹിക്ക് അത്യാവശ്യമാണ്. രഹാനയുടെ ഫോമിലേക്കുള്ള തിരിച്ചുവരവ് പോണ്ടിങ്ങിന് ടീം സെലക്ഷനിൽ കുറച്ച് ഗുണം ചെയ്യും. അവസാന മത്സരത്തിൽ മുംബൈയെ തോൽപ്പിച്ച് മൂന്നാം സ്ഥാനക്കാരായാണ് SRH അടുത്ത ഘട്ടത്തിലേക്ക് കടക്കുന്നത്. 14 കളികൾ പൂർത്തിയാക്കിയപ്പോൾ 7 വിജയവും 7 തോൽവിയും. വാർണർ, സാഹ എന്നിവർ അവസാന നിമിഷം ക്ലിക്കായി. ഹോൾഡറും ടീമിന് ബാലൻസ് നൽകുന്നു. ബൌളിംഗിൽ രാഷിദ് ഖാനൊപ്പം കഴിഞ്ഞ മത്സരങ്ങളിൽ സന്ദീപ് ശർമ്മയും നദീമും ഫോമിലായത് അവർക്ക് പ്രതീക്ഷ നൽകിയിട്ടുണ്ട്. ബേസ്റ്റോയെ പുറത്തിരുത്തി ഹോൾഡറെ കൊണ്ടുവന്ന നിർണായക നീക്കം ഫലം കാണുന്നുമുണ്ട്. 14 കളികളിൽ നിന്ന് 7 വിജയവും 7 തോൽവിയുമായി 14 പോയിന്റോടെയാണ് RCB പ്ലേ ഓഫിലേക്ക് വരുന്നത്. അവസാന 4 കളിയിലും തോറ്റിട്ടും പ്ലേ ഓഫ് യോഗ്യത. ആദ്യഘട്ടത്തിലെ വിജയങ്ങളാണ് RCBക്കും നിർണായകമായത്. അവസാന ലീഗ് മത്സരത്തിൽ ജയിച്ചാൽ രണ്ടാം സ്ഥാനത്തേക്ക് യോഗ്യത നേടാൻ അവസരമുണ്ടായിരുന്നു, പക്ഷേ കഴിഞ്ഞില്ല. ബൌളിംഗിൽ തന്നെയാണ് പ്രധാന പ്രശ്നം. വല്ലപ്പോഴും മാത്രമാണ് ബോളിംഗ് യൂണിറ്റ് കളക്റ്റീവായ ഒരു പെർഫോമൻസ് നടത്തുന്നത്. പ്ലേ ഓഫിൽ കോഹ്ലിയും ABD ചാഹലും തിളങ്ങേണ്ടത് RCBക്ക് അത്യാവശ്യമാണ്.